കാനഡയിൽ വന്ന് വിദ്യാഭ്യാസം നേടി ഡോക്ടറാകുക, സ്പെഷ്യലൈസേഷൻ ചെയ്ത് കാർഡിയാക് സർജൻ ആകുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. കാൽഗരി മലയാളി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മധു മേനോൻ്റെയും ലീന മധുവിൻ്റെയും മകളായ ഐശ്വര്യ മധു ഇതെല്ലാം നേടി ഇന്ന് ഹാമിൽട്ടൺ ജനറൽ ഹോസ്പിറ്റലിൽ കാർഡിയാക് സർജനായി വർക്ക് ചെയ്യുന്നു. ഐശ്വര്യ മധുവാണ് ഇന്നത്തെ നമ്മുടെ പ്രതിഭ. സ്വാഗതം ഡോക്ടർ ഐശ്വര്യ മധു. ഐശ്വര്യ ഖത്തറിൽ നിന്ന് കാനഡയിലേക്ക് 10-ാം ക്ലാസ്സിലാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതിനുശേഷം ഡോക്ടറാകുക എന്നുള്ള ആഗ്രഹം ഐശ്വര്യയ്ക്ക് എന്നാണ് ഉണ്ടായത്? മാതാപിതാക്കളുടെ പ്രേരണ മൂലമാണോ അതോ സ്വയം ഒരു തീരുമാനമായിരുന്നു ഡോക്ടറാകണം, എം ഡി എടുക്കണം, സ്പെസിഫിക്കായിട്ട് ഈ കാർഡിയാക് സർജൻ തന്നെ എടുക്കണം എന്നുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടായതാണ്? ആക്ച്വലി ഞങ്ങൾ സിൻസ് ചൈൽഡ്ഹുഡ് ഒരു ഗോളായിരുന്നു മെഡിസിനിൽ പോകണമെന്ന്. പപ്പയും മമ്മയും എപ്പോഴും പറഞ്ഞത് ജസ്റ്റ് ഒരു നമ്മുടെ പാഷൻ ഡിസ്കവർ ചെയ്തിട്ട് അത് ഫോളോ ചെയ്യണമെന്നാണ്. എന്തായാലും ഒരു നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കരിയർ ചോയ്സ് പിക്ക് ചെയ്യണമെന്നായിരുന്നു. സോ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഓൺ മൈ മൈൻഡ് ആൻഡ് ഐ തിങ്ക് ഐ വർക്ക് ടുവേർഡ്സ് ഇറ്റ് നോട്ട് ജസ്റ്റ് ഡ്യൂറിങ് ഹൈസ്കൂൾ ബട്ട് ഈവൻ സിൻസ് ജൂനിയർ ഹൈ. പിന്നെ അണ്ടർഗ്രാഡ് ആൻഡ് സോ ഐ ഡിഡ് അണ്ടർഗ്രാഡ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗരി ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് ഓൾസോ സോർട്ട് ഓഫ് എ വെരി ഫോർമേറ്റീവ് ടൈം പീരീഡ് ബിക്കോസ് ദാറ്റ്സ് വെൻ ഐ റിയലി ഡിസൈഡഡ് ദാറ്റ് മെഡിസിൻ ഇസ് ദ പ്ലേസ് ടു ഗോ ആൻഡ് ഐ തിങ്ക് ഐ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ് വിത്ത് എ മോർ സീരിയസ് മൈൻഡ് സെറ്റ് അറ്റ് ദാറ്റ് പോയിൻ്റ് ഇൻ ടൈം. സ്പെസിഫിക്കലി കാർഡിയാക് സർജറി പിക്ക് ചെയ്യാൻ a lot of my friends when we joined med school kore alkarku manasla already oru specialization undayirunnu and nyan I wasn't really like that. I kind of kept an open mind coming into med school. I explored a little bit of internal medicine, a little bit of emergency medicine, but the second I walked into an operating room I just felt at home. It felt like it was somewhere that I belonged, and the heart was always an organ that seemed really interesting and really unique to me. It's a very dynamic organ. I started sort of considering the operating room environment and the fact that I enjoyed the physiology of the organ, the heart itself, and that's sort of what pushed me into the direction of cardiac surgery. പിന്നെ the specific thing about cardiac surgery, surgery മാത്രമല്ല അതില്. Surgery is definitely one part of it, but the patients that we deal with are very, very sick. Critically ill ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കാർഡിയാക് സർജറിയിലെ മെജോറിറ്റി. സോ ഈ ടൈപ്പ് ഓഫ് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ബിഗ് പ്രിവിലേജ് ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ റിയലി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദറ്റ് ഐ റിയലി ലൈക്ക് അബൌട്ട് കാർഡിയാക് സർജറി. സോ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ദ പാത്ത് ഇൻ ടു ദിസ് ഫീൽഡ്. ഐശ്വര്യ, കാൽഗരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് ഹെൽത്ത് സയൻസിൽ ഡിഗ്രി നേടി, പിന്നെ എം ഡി എടുത്ത് ഇപ്പോൾ ഹാമിൽട്ടൺ ജനറൽ ഹോസ്പിറ്റലിലെ കാർഡിയാക് സർജൻ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസം നേടി ഈ ജോലിക്ക് കയറി അതിനുശേഷം രോഗികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഐശ്വര്യയ്ക്കുണ്ടാകുന്ന ഒരു മനോഭാവം എന്താണ്? ഈ ഒരു കാർഡിയാക് സർജൻ വിഭാഗം ഇഷ്ടപ്പെട്ടു എന്നാണ് അല്പം മുമ്പ് പറഞ്ഞു, എങ്കിലും അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഐശ്വര്യയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞങ്ങളിപ്പോൾ ഹാമിൽട്ടൺ ജനറൽ ഹോസ്പിറ്റൽ ഇറ്റ്സ് എ വെരി ഹൈ വോളിയം സെൻറ്റർ. ഞങ്ങൾ കവർ ചെയ്യുന്ന ഏരിയ ഓൾമോസ്റ്റ് ക്ലോസ് ടു 2 മില്യൺ പീപ്പിൾ ഉണ്ട് ഏരിയയിൽ തന്നെ. ആൻഡ് ഓവർ ടിപ്പിക്കലി ഓവർ 1 ഇയർ വി ഓപ്പറേറ്റ് ഓൺ അപ്രോക്സിമേറ്റ്ലി 2,000 പേഷ്യൻസ് ഇൻ ഹാർട്ട് സർജറി കേസസ്. ഇപ്പോൾ ദ ടേൺ ഓവർ ഇസ് വെരി ക്വിക്ക്, സോ വി ഡെഫിനറ്റ്ലി മീറ്റ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. ദ വൺ തിങ് ഐവ് നോട്ടീസ് ഇസ് ദാറ്റ് cardiac surgery patients are often very scared. I think that's a very natural response because aarayalum heart surgery nu ketta everyone's a little bit terrified, a little bit scared, and to be able to be there as a support system, as someone who can address those fears, those concerns, and help patients throughout that time period, not just before the surgery but also after the surgery in the recovery period, I think that's one of the things I really enjoy about the actual experience of starting to work in the hospital environment. So logo muluvan ഈ കോവിഡ് 19 ഫേസ് ചെയ്യുന്ന ഈ സമയത്ത് ടൊറൻ്റോയിൽ ജോലി ചെയ്യുമ്പോൾ ഈ കോവിഡ് 19 ഈ കൊറോണ കാലഘട്ടത്തിൽ ഐശ്വര്യയുടെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിച്ചു, എങ്ങനെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു, അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു?
സോ ഈ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് തുടങ്ങിയത് തൊട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം അ ലോട്ട് ഓഫ് പേഷ്യൻസ് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് വി സി കം ടു അസ് വിത്ത് സിംപ്റ്റംസ് ഓഫ് ചെസ്റ്റ് പെയിൻ ദാറ്റ്സ് ദ മോസ്റ്റ് കോമൺ തിങ് വി സി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിത്ത് ദ പാൻഡമിക് ഗോയിങ് ഓൺ അ ലോട്ട് ഓഫ് പേഷ്യൻസ് ഫീൽ ചെസ്റ്റ് പെയിൻ ആൻഡ് ദേ ഹാവ് ദിസ് ഫിയർ ഓഫ് കമ്മിങ് ഇൻ ടു ഹോസ്പിറ്റൽ ബിക്കോസ് ഓഫ് ദ പാൻഡമിക് സിറ്റുവേഷൻ ആൻഡ് സോ ദേ സ്റ്റേ അറ്റ് ഹോം and they don't come into hospital and they wait maybe even 3-5 days before actually coming to see a doctor and by then they've often suffered various complications from their heart attack and so we see sort of the late stage presentations and patients are much more sicker at that point in time so we've always tried to encourage patients to say that as soon as you feel any sort of discomfort any sort of illness to not be worried about coming into the hospital because we're all there to help the patients after all that's what we're all there for I think that's one of the factors that have pushed all healthcare workers during these difficult times is that the goal of our job is to be there for patients at the end of the day. So the pandemic indengilum the mindile vechittana njangal ellarum work cheyana environmental so Canada or doctor aaguva ennu parayna athra easy aayittulla karyamalla nammada naattil ninnu pratheeyich keralathil ninnu oru vaadu kuttigal ippol കുട്ടികൾ ഒറ്റയ്ക്ക് വരുന്നു മാതാപിതാക്കളുമായിട്ട് കാനഡയിലേക്ക് കുടിയേറുന്നു അവർക്കൊക്കെ ഈ ഡോക്ടറാകണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടൊക്കെ വരുന്നവരുമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഐശ്വര്യയുടേതായ എന്തെങ്കിലും ഒരു ടിപ്സ് കൊടുക്കാനുണ്ടോ I think one of the things that njan ippa munpu parnja pole nammude passion discovery alana it's ethum important because nammala medicine pick cheyanin munpu medicine nammala is it something that we're actually passionate about nammala pick cheyana reason sherikkum explore cheyanam nammal oru self exploration nadathanam because if it's not something that you are truly passionate about then you you won't be happy in that position so adana the first thing I wanted to say the second thing is I think the biggest factor in achieving any goal is it comes down to hard work in my opinion it's no matter what you decide to do so the so you want to be a scientist architect whatever it is artist even the key to achieving that goal is definitely hard work lots and lots and lots of hard work I think 99% hard work ആണ് but there's a 1% of luck or luck എന്ന് വിളിക്കാം അല്ലെങ്കിൽ blessings എന്ന് വിളിക്കാം ഒരു ഒരു അൺനോൺ സോർട്ട് ഓഫ് ഫാക്ടർ ഉണ്ട് ഓൺ ടോപ്പ് ഓഫ് ഓൾ ദാറ്റ് ഹാർഡ് വർക്ക് പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ എഫേർട്സും നമ്മൾ ഇട്ടാൽ നമുക്ക് എന്ത് ഗോളായാലും അത് അച്ചീവ് ചെയ്യാൻ എന്താ പറയുക ഡെഫിനറ്റ്ലി ഒരു ഒരു ഫാക്ടറാണെന്ന് ഐ തിങ്ക് സോ yeah that's probably my biggest tip ഇന്ന് വരെയുള്ള ഈ യാത്രയിൽ ഐശ്വര്യക്കുണ്ടായ ചലഞ്ചസിനെ കുറിച്ചൊന്ന് പറയാം ഈ ജേർണിയിൽ ഡെഫിനറ്റ്ലി കുറേ ചലഞ്ചസ് ഓവർകം ചെയ്തു ഐ തിങ്ക് ബോത്ത് അണ്ടർ ഗ്രാഡ് ആൻഡ് മെഡ് സ്കൂളിൽ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഡിയിലായിരുന്നു ആൻഡ് ദ വൺ തിങ് ഐ റിയലൈസ്ഡ് ഇസ് ഈ രണ്ട് കോഴ്സസും ആൻഡ് ജസ്റ്റ് ഈ ജേർണി ഇൻ ജനറൽ ഇറ്റ് കെൻ ഗെറ്റ് വെരി ബിസി അറ്റ് ടൈംസ് ദർ ഇസ് ഓൾവേസ് സംതിങ് ടു ഡു അത് കോഴ്സ് വർക്ക് ആയാലും ഡെഡ് ലൈൻസ് ആയാലും ദർ ഇസ് ഓൾവേസ് സംതിങ് കമ്മിങ് അപ്പ് യുവർ ടൈം ഇസ് വെരി വെരി വാല്യുബിൾ ആൻഡ് വെരി ലിമിറ്റഡ് ആൻഡ് because of that you are I notice that your time with your family and friends is sometimes you're essentially pulled away from those responsibilities because of your duties and your responsibilities in the academic world you don't often get enough time to spend with your friends your family there have been many times where I've had to you know leave from parties or functions or events earlier than I could have because of these responsibilities that I had because of my coursework, my schoolwork. So time management, I think, has been one of the biggest challenges I've had to face. And I think I'm still figuring out that sort of balance between the work and life and all that. But the issue face cheyanile ethom enki support aayittu undirunna parents and family and parents especially avare kore endha paraya time itrem special aanu itrem limited aanu ennu manasilaki thanne the time that we do get with our friends and family avare sherikkum adu special aaki create cheythu enki vendi appo kore sacrifices um undirunnu that my parents definitely had to go through so endha paraya oru journey oru goal achieve cheyana journey il namukku കുറേ സപ്പോർട്ട്സ് ആവശ്യമുണ്ട് നമുക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല സോ ദർ ഇസ് ഓൾവേസ് സപ്പോർട്ട് സിസ്റ്റം ദറ്റ് യു ഹാവ് ടു റിലൈ ഓൺ ആൻഡ് ഫോർ മീ ഡെഫിനറ്റ്ലി മൈ പേരൻസ് പ്ലേഡ് എ ബിഗ് റോൾ ഇൻ ഓവർകമ്മിങ് നോട്ട് ജസ്റ്റ് ദിസ് ചലഞ്ച് ബട്ട് റിയലി ഓൾ ദ ചലഞ്ചസ് അലോങ് ദ വേ സോ ഐശ്വര്യയുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്തും ഷുവർ സോ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് അച്ഛൻ്റെ പേര് മധു മേനോൻ
അച്ഛൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അമ്മയുടെ പേര് ലീന മധു. അമ്മ ബാങ്കിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. സോ രണ്ടുപേരും ഇപ്പോൾ കാൽഗറിയിലുണ്ട്. ഞാൻ മാത്രമുള്ളൂ, ഓൺലി ചൈൽഡാണ്. സോ ഞങ്ങൾ മൂന്നുപേരാണ് ഫാമിലി. മധു മേനോൻ്റെ അടുത്തും ലീന മധുവിൻ്റെ അടുത്തും ചോദിക്കാനുള്ളത്, ഐശ്വര്യയുടെ ഈ ഒരു പ്രയാണത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യയെ എങ്ങനെ സഹായിക്കാൻ പറ്റി, കൂടാതെ മകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ആർ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. പിന്നെ അച്ഛനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, വി ഹാഡ് നോട്ടീസ് ഫ്രം റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ദാറ്റ് അച്ഛൻ ഈസ് വെരി ഫോക്കസ്ഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അതെ, ഫോക്കസ്ഡ് ആണ്, ശരിയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മളങ്ങനെ കൂടുതലൊന്നും ഒന്നിലും ഇൻവോൾവ് ചെയ്തിട്ടില്ല. മോൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടത്, അത് പ്രോപ്പറായിട്ട് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും. പിന്നെ ദൈവാനുഗ്രഹം, പിന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് തന്നെ ഈശ്വരാധീനം തന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ പ്രത്യേകിച്ച് ആക്ച്വലി വി ഹാവ് ദെർ ആർ മെനി ഫിസിഷ്യൻസ് ഇൻ അവർ ഫാമിലി, ബട്ട് അച്ചു ഇസ് ദ ഫസ്റ്റ് കാർഡിയക് സർജൻ ഇൻ അവർ ഫാമിലി. So, very proud of her. Very, yeah, she has made all of us very proud. Thank God. Thank you. ഐശ്വര്യയുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മളോടൊന്ന് പറയാൻ പറ്റുമോ? Sure. എനിക്ക് ഐ തിങ്ക് ഫ്യൂ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ഉണ്ട് സ്റ്റിൽ. Music has been definitely a big part of my extracurriculars, life in general. Not just vocal music, but I also play the drums. I think that's probably one of the biggest hobbies that I have. And I do a little bit of charcoal sketching as well in my free time. And the kind of gotcha activities. Okay. Yes, I like activities. The drums, നമ്മൾ ഓൺലൈൻ വേണ്ടി ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുമെന്ന് വിചാരിക്കുന്നു. Sure, absolutely. ഇത്രയും നേരം നമ്മൾ ഓൺലൈനിന് വേണ്ടി സമയം ചിലവഴിച്ച ഐശ്വര്യയ്ക്ക് നമ്മൾ ഓൺലൈനിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. വൈദ്യശാസ്ത്രത്തിൽ ഐശ്വര്യ നേടിയ ഈ ഒരു പ്രാവീണ്യം നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് സമാധാനമേകാൻ, അവരുടെ വേദന മാറ്റാൻ ജഗദീശ്വരൻ ഐശ്വര്യയെ സഹായിക്കട്ടെ, ഈ കൈകളിന് അതിനുവേണ്ടി പ്രാവീണ്യം തരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ദ വെരി കൈൻഡ് വേർഡ്സ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓൺലൈൻ്റെ ടീമിന് കുറേ താങ്ക്സ് ഉണ്ട് ഫോർ ഗിവിംഗ് മി ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഷെയർ മൈ സ്റ്റോറി ആൻഡ് ഹോപ്പ്ഫുള്ളി ഇൻസ്പയർ പീപ്പിൾ ദാറ്റ് ആർ വാച്ചിങ് ദിസ് പ്ലാറ്റ്ഫോം. സോ താങ്ക് യു സോ മച്ച് അഗൈൻ.